വിശുദ്ധ വിൻസെന്റ് ഫെറർ. സ്പെയിനിൽ വിൻസെന്റ് ഭൂജാതനായി. ഈശോയുടെ പീഡാനുഭവത്തോട് ആർദ്രമായ ഭക്തി ഉണ്ടായിരുന്നു വിൻസെന്റിന്. ഫാദർ വിൻസെന്റിന്റെ പ്രധാന പ്രേക്ഷിത വേല പ്രസംഗമായിരുന്നു. കുരിശുരൂപത്തിന്റെ മുൻപിലിരുന്ന് ഒരുങ്ങിക്കൊണ്ട് ഫാദർ വിൻസെന്റ് ചെയ്തിരുന്ന പ്രഭാഷണങ്ങൾ ശ്രോതാക്കളെ കരയിപ്പിച്ചു. പാപം, മരണം, വിധി, നരകം, സ്വർഗം എന്നിവയായിരുന്നു പ്രഭാഷണ വിഷയങ്ങൾ. തന്നിമിത്തം വിധിയുടെ മാലാഖ എന്നൊരു അപരനാമം തന്നെ വിൻസെന്റിനുണ്ടായിരുന്നു. ഭാഷാവരവും അത്ഭുതവരവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ഒരിക്കൽ ഒരു യോഗ്യൻ തൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഫാദർ വിൻസെന്റ് നല്ലവണ്ണം പഠിച്ച് ഒരുങ്ങിപ്പോയി. എന്നാൽ പ്രാർത്ഥിക്കാൻ സമയം സിദ്ധിച്ചില്ല. അന്നത്തെ പ്രസംഗം ആ മഹാന് ഹൃദയസ്പർശകമായി തോന്നിയില്ല. വേറൊരു ദിവസം അതേ മനുഷ്യന് വിൻസെന്റിന്റെ പ്രസംഗം ഹൃദയസ്പർശകമായി. കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ദിവസം വിൻസെന്റ് പ്രസംഗിച്ചു, രണ്ടാമത്തെ ദിവസം വിൻസെന്റിലൂടെ യേശുക്രിസ്തു ആണ് സംസാരിച്ചത്. 60 വയസ്സുവരെ ഫാദർ വിൻസെന്റ് ദൈവസ്നേഹം പ്രസംഗിച്ച് നടന്നു. 1419 April 5 പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം ഫാദർ വിൻസെന്റ് മരണമടഞ്ഞു. വിശുദ്ധ വിൻസെന്റ് പറയുന്നു, എന്ത് ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക.